നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തറവാടിന്റെ ഓടും കഴുകോലും മാത്രമല്ല അടിത്തറയും ഭിത്തിയും ഇളക്കിയുള്ള പൊളിച്ചുപണിയിലാണ് കേരളത്തിലെ കോൺഗ്രസ്. കെ പി സി സിയുടെ തലനിറച്ച നിരയിൽപ്പെട്ട കെ ശിവദാസൻ നായരും തൊട്ടടുത്ത തലമുറക്കാരൻ എ പി അനിൽകുമാറും വരെ അച്ചടക്കവാളിന് അടിയിൽപ്പെട്ടതിനു പിന്നാലെയാണ് ജനറൽ സെക്രട്ടറി പി എസ് പ്രശാന്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. സസ്പെൻഡ് ചെയ്തിട്ടും തെറ്റുതിരുത്താൻ തയ്യാറാകാതെ വന്ന പ്രശാന്തിനെ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കി കെ സുധാകരൻ മഴുവെറിഞ്ഞിരിക്കുന്നു. കെ പി സി സി ജനറൽ സെക്രട്ടറിയും നെടുമങ്ങാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന പ്രശാന്തിന് പിന്നാലെ ഇന്നും നാളെയുമായി വേറെയും പുറത്താകലോ പുറത്താക്കലോ കോൺഗ്രസിൽ ഉണ്ടാകുമെന്ന് തീർച്ചയായിരിക്കുന്നു. ഇനിയും തലകൾ ഉരുളുമെന്ന പരസ്യ പ്രസ്താവന കണ്ണൂരിന്റെ രാഷ്ട്രീയ കളരിയിൽ നിന്നെത്തിയ സുധാകരൻ പറയുന്നതിനിടെയാണ് പാലക്കാട്ടെ മുൻ ഡി സി സി അധ്യക്ഷൻ എ വി ഗോപിനാഥ് കോൺഗ്രസ് വിട്ട് ചാവേറായി പൊട്ടിത്തെറിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതു മുതൽ ഇടറി നിന്ന ഗോപിനാഥ് പി സി ചാക്കോയുടെ ശിഷ്യനായി ലളിത സുഭാഷിന്റെ പിൻഗാമിയായി എൻ സി പിയിലേക്ക് പോകുമെന്നും സൂചന ഉയരുന്നു. അതല്ല, സി പി എമ്മിലേക്കാണ് ഗോപിനാഥിന്റെ അടുത്ത ചാട്ടമെന്നും അണിയറയിൽ സംസാരമുയരുകയാണ്. ഡി സി സി പുനർസംഘടനയോടെ കേരളത്തിലെ കോൺഗ്രസിൽ തുടക്കമായ കൊടുങ്കാറ്റും പേമാരിയും എന്തൊക്കെ ദുരന്തമുണ്ടാക്കുമെന്നാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതിനുശേഷമുണ്ടായ അടികളികളുടെ തുടർച്ചയാണ് ഇപ്പോഴത്തെ പിളരലും പുറത്താക്കലുമെന്ന് വ്യക്തമാണ്. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന പുതിയ ഗ്രൂപ്പിന്റെ ശാക്തീകരണത്തോടെ പഴയ എ ഐ ഗ്രൂപ്പുകളാണ് തരിപ്പണമായിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കാനുള്ള ഉമ്മൻചാണ്ടിയുടെ തീരുമാനം എ ഗ്രൂപ്പിന് ചില്ലറ ക്ഷീണമല്ല വരുത്തിവെച്ചിരിക്കുന്നത്. അന്നുമുതൽ ടി സിദ്ദിഖ്, പി ടി തോമസ് തുടങ്ങിയവർക്ക് ഉമ്മൻചാണ്ടിയോട് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. മാത്രമല്ല പ്രതിപക്ഷ നേതൃസ്ഥാനം സ്വപ്നം കണ്ടു നടന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എ ഗ്രൂപ്പ് നേതൃത്വവുമായി അതൃപ്തിയായി. കോട്ടയം ഡി സി സിയിൽ ഉൾപ്പെടെ പുനർസംഘടനയിൽ ഉമ്മൻചാണ്ടി അതൃപ്തി അറിയിച്ചപ്പോൾ പട്ടികയെ അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത തന്റെ അകൽച്ച തിരുവഞ്ചൂർ കൂടുതൽ പരസ്യമാക്കുകയും ചെയ്തു. അറ്റകൈ പ്രയോഗമെന്ന നിലയിൽ വയോധിക നിരയിൽപ്പെട്ട വിശ്വസ്തനായ കെ സി ജോസഫിനെ കോട്ടയം ഡി സി സി അധ്യക്ഷ പദവിയിൽ അവരോധിക്കാൻ വരെ ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചുവെന്നതാണ് സൂചന. കോട്ടയത്ത് വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ ഉമ്മൻചാണ്ടിക്ക് നഷ്ടമായി എന്നതാണ് പുതുപ്പള്ളിയിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ചാണ്ടി ദുരന്തം. കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ്മാരായ പി ടി തോമസ്, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരും എ ആണെങ്കിലും ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുകയാണ്. മാത്രവുമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ എം പിമാർ ഭൂരിപക്ഷവും ഗ്രൂപ്പുകളിൽ വിട്ട് പുതിയ നേതൃത്വവുമായി അവർ സമ്പർക്കത്തിലാണ്. ഡീൻ കുര്യാക്കോസ്, ആന്റോ ആന്റണി, അടൂർ പ്രകാശ് തുടങ്ങിയ ഒരു നിര എം പിമാർ കേരളത്തിലുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. മാത്രവുമല്ല കേരളത്തിലെ 4 കോൺഗ്രസ് എം പിമാർ ഗൾഫിൽ ഉൾപ്പെടെ സ്വന്തം ബിസിനസ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുകയാണെന്നും മണ്ഡലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് മാസങ്ങളായെന്നും വ്യാപക പരാതി ഉയരുകയും ചെയ്യുന്നു. ഡി സി സി പുനർസംഘടനയ്ക്ക് മുന്നോടിയായി സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും എ കെ ആന്റണിയെയും സ്വാധീനിക്കാൻ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നടത്തിയ നീക്കങ്ങളും പരാജയമടങ്ങുകയായിരുന്നു. മാത്രമല്ല പഴയ എ ഗ്രൂപ്പ് ആചാര്യനായ എ കെ ആന്റണി താൻ ഗ്രൂപ്പ് കളിക്കില്ലെന്നും പുതിയ തലമുറയ്ക്ക് അവസരം നൽകി കളം വിടാൻ ഉമ്മൻ രമേശ് ടീമിനെ ഉപദേശിക്കുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം ഐ ഗ്രൂപ്പിലായിരുന്ന കെ സി വേണുഗോപാൽ, കെ സുധാകരൻ, വി ഡി സതീശൻ, കെ മുരളീധരൻ എന്നിവർ വിവിധ പദവിയിലേക്ക് വന്നതോടെ ഇപ്പോൾ പഴയ ഗ്രൂപ്പിന്റെ ഭാഗമല്ല. മാത്രമല്ല വിവിധ ജില്ലകളിൽ രമേശ് ചെന്നിത്തലയോട് കൂറുവിട്ട വിവിധ ജില്ലാ നേതാക്കൾ പുതിയ നേതൃചേരിക്ക് കൈകൊടുത്തു കഴിഞ്ഞു. ഗ്രൂപ്പിന്റെ വക്താവായിരുന്ന കെ പി സി സി വൈസ് പ്രസിഡന്റ് ശൂർനാട് രാജശേഖരൻ ഗ്രൂപ്പ് നിലപാടിനെ പരസ്യമായി കൈയൊഴിഞ്ഞു. രാജ്മോഹൻ ഉണ്ണിത്താനും ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും എതിരെ തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി കോൺഗ്രസിൽ സമവായ ചർച്ചയില്ലെന്നും പുതിയ ഡി സി സി അധ്യക്ഷന്മാരെ അംഗീകരിച്ച് മുന്നോട്ടു പോകാത്തവർ ഏത് വലിയവരാണെങ്കിലും പുറത്തു പോയിക്കൊള്ളാനും കെ സുധാകരൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും കേരളത്തിൽ ഗ്രൂപ്പും സംഘടനവും തുടർന്നാൽ നേരിട്ട് ഇടപെടുമെന്ന ഭീഷണി ഹൈക്കമാൻഡും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൂടുതൽ കളിച്ചാൽ രമേശ് ചെന്നിത്തലയും ദേശീയ സ്ഥാന പദവികൾക്ക് കോട്ടമുണ്ടാക്കുമെന്നും മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.